ഹലോ, വീട്ടിലുള്ള കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് ഒറ്റ യൂസ് തന്നെ നമ്മുടെ മുഖം പെട്ടെന്ന് നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ 100% റിസൾട്ട് കിട്ടും. കാരണം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നതാണ് എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്നുള്ള പാർട്ടികളില്ലെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വീട്ടിൽ തന്നെ ചെയ്യുക, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു ഗ്ലോ മുഖത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ വീക്ക്ലി 2 ടൈംസ് കണ്ടിന്യൂ ചെയ്താൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്കിൻ വൈറ്റനിങ്ങിന് ഇത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത്, ഇതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ പാലാണ് വേണ്ടത്. ഈ പാല് ചൂടാക്കിയിട്ടൊന്നുമില്ല, സാധാരണ പച്ചപ്പാല് 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇതിലേക്ക് ഞാൻ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോഫി പൗഡർ നിങ്ങളുടെ അടുത്തുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക, ഇന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ മുഖത്ത് എവിടെയാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്കിത് ഫുൾ ബോഡി വേണമെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുഖമൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഈ കോഫി പൗഡറും പാലും ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക. 2 മിനിറ്റ് നന്നായിട്ട് തന്നെ നിങ്ങൾ മസാജ് കൊടുക്കണം. ഇത് മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടൂ. ഇതങ്ങനെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാലോ. ക്ലെൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന നേരം ജസ്റ്റ് നമ്മൾ നല്ലോണം ഒന്ന് മസാജ് ചെയ്തൊന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കൈകളിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, മുഖത്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക, ബോഡിയിൽ മൊത്തം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് തുടച്ച് കളിയാണ്. നമ്മൾ പിന്നെ ആ പാലും കോഫി പൗഡർ ഉപയോഗിച്ച് മസാജ് ചെയ്തെടുത്തത് ജസ്റ്റ് ഒന്ന് തുടച്ച് കളിയാണ്. തുടച്ച് കളിയോ അല്ലെങ്കിൽ കഴുകിക്കളിയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ നേരത്തെ എടുത്ത സെയിം അതിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റായ പഞ്ചസാര ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് റവ വേണമെങ്കിൽ റവയും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്, സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പാലും പഞ്ചസാര അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മസാജ് ചെയ്ത ആ സെയിം കയ്യിലേക്ക് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളിത് മുഖത്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് മുഖത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെന്താ ഫേസിലിട്ട് കാണിക്കാത്തത് എന്നുള്ളത്. അതിനുള്ള ആൻസർ ഒരുപാട് പ്രാവശ്യം ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ്ങും കൂടിയും 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. മുഖത്തേക്കാണെങ്കിലും മുഖത്തേക്ക് നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ് മുഖത്തേക്ക് നന്നായിട്ട് ചെയ്യുക, 2 മിനിറ്റ് മസാജ് ചെയ്യുക. ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റീം ചെയ്യാന്ന്. അതായത് നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവി ഒന്ന് മുഖം ആവി കൊണ്ടതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഇല്ല, ആവി പിടിക്കുന്നില്ല എന്നാണെങ്കിൽ നല്ല ചൂടുള്ള തുണി ഒന്ന് മുഖത്തേക്ക് ഇങ്ങനെ ചൂട് കൊള്ളിച്ചാലും മതി. അപ്പോൾ നമ്മുടെ ഇതാ ഞാൻ സ്ക്രബിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് വെള്ളത്തിൽ കഴുകുകയാണ്. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇതേപോലെ കൈകളയുക. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് നേരത്തെ പോലെ തന്നെ കോഫി പൗഡർ എടുക്കുക. കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് കോഫി പൗഡർ എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എടുക്കുക. പക്ഷേ പാക്കറ്റിൽ വരുന്ന കറികളിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കരുത് കേട്ടോ. കസ്തൂരി മഞ്ഞൾ 1/2 ടേബിൾ സ്പൂണ് കസ്തൂരി മഞ്ഞൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഭാഗം സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് പാല് ഒഴിക്കുന്നുണ്ട്. പാല് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂടാക്കുകയൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റായ ഗോതമ്പിൻ്റെ പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗോതമ്പിൻ്റെ പൊടി നമ്മുടെ ഫേസിലേക്ക് നമ്മളിട്ടാൽ കോട്ടായിട്ട് നിൽക്കുന്ന രീതിക്കുള്ള അത്രയും ഗോതമ്പിൻ്റെ പൊടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ഇട്ടത്. ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഫേസ് പാക്കിന് സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 2 സാധനമാണ് കോഫിയും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ പൊടിയും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ
മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഈ ഒരു ഫേസ് പാക്ക് മാത്രമായിട്ട് വേണമെങ്കിലും വീക്ക്ലി 2 times യൂസ് ചെയ്താൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ചെയ്തെടുത്ത സെയിം കയ്യിലേക്ക് തന്നെ ഞാൻ ഈ ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 minutes നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നെ നമ്മളിത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ പോലത്തെ റിസൾട്ട് കിട്ടൂ. അപ്പോൾ 2 minutes മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ആ ഒരു ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങളുടെ ഉള്ള നിറത്തിനേക്കാൾ 1 or 2 ഷെയ്ഡ് നിറം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. കറുത്ത പാട് കരിവാളിപ്പല്ല ഒറ്റ യൂസ് തന്നെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വളരെ ബെസ്റ്റ് റിസൾട്ടാണ് ഇത് കിട്ടുക. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ആയപ്പം കണ്ടോ ഇങ്ങനെ. ഇനി നമ്മൾ ഒന്ന് വെള്ളം ഒപ്പി ഒപ്പിയിട്ട് വേണം ഇത് കൈ കൊടുക്കാൻ. കഴുകുന്ന സമയത്ത് നമ്മൾ നല്ലോണം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുക മുഖത്തു നിന്ന്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖം കൈ കളയാനൊന്നും പാടില്ല. ഇതിപ്പോൾ നിങ്ങൾ ഈവനിങ്ങിലാണ് ചെയ്തതെങ്കിൽ പിറ്റേന്ന് വരെ നിങ്ങൾ മുഖത്ത് സോപ്പൊന്ന് യൂസ് ചെയ്യരുത് കേട്ടോ. സോപ്പും ക്രീമും ഒന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായ ബെസ്റ്റ് റിസൾട്ട് കിട്ടൂ. കഴുകിയെടുത്താൽ തന്നെ പെട്ടെന്ന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും മുഖത്ത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എൻ്റെ 2 kinds തമ്മിലുള്ള ഡിഫറൻസ്. പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു കളറൊന്നും വരില്ലെങ്കിലും നമ്മുടെ ഉള്ള നിറത്തിനേക്കാൾ ഒരു ഷെയ്ഡ് ഉറപ്പായിട്ട് ഒറ്റ യൂസ് തന്നെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് 2 kinds തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചുതരാം. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമ്മിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഫസ്റ്റ് നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കൈ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കളറും വന്നിട്ടുണ്ടാവും. നമ്മൾ വെയിലെല്ലാം ഏറ്റിട്ട് പുറത്തുനിന്ന് വരുന്നതിൻ്റെ മുഖം നല്ലൊന്ന് ഡള്ളായിട്ടുണ്ടാവുമല്ലോ. അത് പെട്ടെന്ന് ആ ഡള്ളനെസ്സിന് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ 2 kinds തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുണ്ടത്. എൻ്റെ മറ്റേ കൈനേക്കാളും ഈ ഒരു കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കളറും കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.